ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് വണ്ണപ്പുറത്താണ് കേട്ടോ. വണ്ണപ്പുറത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഹംഗ്രി ക്ലബ് എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ചെറിയ ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ഇവിടെ നമ്മൾ വണ്ണപ്പുറത്തെ സംബന്ധിച്ച് തൊമ്മൻകുത്ത്, ആനയടിക്കുത്ത്, കാറ്റാടിക്കടവ്, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. ഈ ഹംഗ്രി ക്ലബ് എന്ന് പറയുന്നത് ഈ കോട്ടപ്പാറയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. നമുക്ക് ഇവിടുത്തെ ഫുഡ് വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടാതെ ഇവിടെ ഒരു ചെറിയ ടൂറിസ്റ്റ് ഹോം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഈ വ്ളോഗ് അവസാനം വരെ കാണുക. അപ്പൊ നമ്മൾ ഇതിന്റെ കിച്ചണിലേക്ക് കണ്ടു വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അതിന്റെ പേര് എന്താ പറഞ്ഞു? മധുഹൂത്ത്. മധുഹൂത്ത് എവിടെയുള്ള ഡിഷാണ്? സൗദി ഡിഷാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നല്ല രീതിയിൽ ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ, എല്ലാം മണം വരുന്നുണ്ട്. ഇത് ശരിക്കും സൗദി ഡിഷാണോ? സൗദി ഡിഷാണ് ഇത്. നമ്മുടെ നാട്ടിൽ കുക്കർ മന്തി എന്നൊക്കെ പറയാം. കുക്കർ മന്തി എന്ന് പറയുന്നത് ഇവിടെ അധികം നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ശരിക്കും നമ്മുടെ ഈ കുഴിമന്തി ആയിട്ടുള്ള വ്യത്യാസം എന്താ അതിന്റെ അകത്ത്? കുഴിമന്തി ആയിട്ട് വ്യത്യാസം മെയിൻ മസാലയാണ്. മസാല മസാല എന്ന് പറയുമ്പോൾ ഇത് സൗദിയുടെ പ്രത്യേകമായ ഒരു മസാലയാണ്. അതെ അല്ലേ. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൗദിയിൽ നിന്ന് വ്യത്യസ്തമായി ഇറക്കുന്ന ഇവിടെ പല മസാലകളും ഉണ്ട്. നല്ല മണം വരുന്നുണ്ടല്ലോ. അതെ അതെ അതെ, അതാണ് മെയിൻ. കൂടുതൽ നമുക്ക് മൂവ് ഉണ്ടോ ഈ ഐറ്റം ആണോ? നമ്മൾക്ക് ഇപ്പൊ അവിടെ ചെയ്തു തുടങ്ങിയിട്ട് നമ്മുടെ ഇനാഗ്രേഷൻ ടൈം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം പോകുന്ന ഒരു ഐറ്റം മധുഹൂത്ത് അല്ലേ. മധുഹൂത്ത്. അപ്പൊ നല്ല ചൂടൻ മധുഹൂത്ത് ദേ വിളമ്പി വെച്ചിട്ട് അതിന്റെ ചെറിയ ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ്. ബ്രോയുടെ പേരെന്താ? ഓക്കെ, മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്. ഏ കാർത്തൂന് മുമ്പിലേക്കാട്ടോ ഒന്നാം നേരം മധുഹൂത്ത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ നോക്കി. സംഭവം മയണൈസാണോ? അപ്പൊ ഈ മധുഹൂത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാ നോക്കണം. ആദ്യം നമുക്ക് റൈസിന്റെ ടേസ്റ്റ് നോക്കാം. അപ്പൊ നമ്മുടെ മധുഹൂത്ത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പുതുതായിട്ട് വന്ന കാർത്തൂനെ ആയിക്കോട്ടെ. കാർത്തൂ പിടിപ്പിച്ചോ. അടിപൊളി മസാലയുടെ കുത്തലാണോ? കഴിച്ചു നോക്കി. അപ്പൊ ഈ അത്ഭുത വിളക്കിലെ ചിരി ചാറും കൂടെ കഴിച്ചേക്കാം. അപ്പൊ അതിന്റെ അകത്തൊരു വലിയ പീസ് ചിക്കൻ ഉണ്ട് കേട്ടോ. ആ ചിക്കൻ ടേസ്റ്റ് നോക്കിയാ മണി. അങ്ങനെയുണ്ട്. ചിക്കൻ മസാലയുടെ ഇതുണ്ടോ? മസാല കുറവാണ്. ചിക്കൻ കുറവാണ്. റൈസിന് നന്നായിട്ട് മസാല ഉണ്ടല്ലേ. സൗദി ഡിഷാ കാർത്തു. മടുത്തു പോകാർത്തു. മടുക്കില്ല, മന്തിയെക്കാളും നമുക്ക് കഴിക്കാൻ തോന്നും, കുഴപ്പമില്ല. മന്തി ഫാൻസ് അസോസിയേഷൻ ഇടി മേടിച്ച് കൂട്ടുന്നു. ഞാനിത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മൊച്ചിച്ചോ പിടിക്കാൻ അല്ലേ. ഏത് കളറാണ് വേണ്ടത്? നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചോട്ടോ. കഴിഞ്ഞ നാത്തം പറ്റിയതാണ്. കാർത്തുന് ഏത് കളറാണ് വേണ്ടത് ഞാൻ പറഞ്ഞു. യെല്ലോ. യെല്ലോ. കേശന് ഏതാ വേണ്ടേ? ബ്ലൂ. അമ്മണിക്ക്? പിങ്ക്. കാരുണ്യക്ക്? ഓറഞ്ച്. ഓറഞ്ച്. സിഞ്ചുനോ? നീ ഓർമ്മല്ലേ. ഏറ്റവും അവസാനം വന്നത് എനിക്കാട്ടോ. അത് ഏതാന്ന് ഇപ്പൊ കണ്ടറിയേണ്ടി വരും. മൊജിറ്റോ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യണ നമ്മുടെ കേശുവാണ് കേട്ടോ. കേശു എങ്ങനെയുണ്ട് മൊജിറ്റോ? സൂപ്പർ. അടിപൊളിയാണോ? ഒന്നുകൂടെ കുടിച്ചു നോക്കി. ഏ കേശുവിന്റെ ഡ്രസ്സും ബ്ലൂ, അതുപോലെ തന്നെ മൊജിറ്റോയും ബ്ലൂ അല്ലേ. അടിപൊളി. ഇതേതാ ഫ്ലേവറ? കാർത്തൂന്റെ ഏതാ ഫ്ലേവർ? മാംഗോ. അമ്മണി എടുത്താണ് കളർ നോക്കി. റോസ്. അമ്മണിയുടെ ഉഴുപ്പിന്റെ കളറും റോസ്. അപ്പൊ എങ്ങനെ കുടിച്ചു നോക്കി. ഏതാ ഫ്ലേവർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എനിക്കൊരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്, യെല്ലോ കളറാണ്. അപ്പൊ അന്ന് കുടിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് ഫാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്നതിന്റെ പേര് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ആട്ടോ. ഒരു പീസ് എടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നോക്കി. അതിന്റെ ഡിപ്പ് മയണൈസ് തന്നെയാണോ ഡിപ്പ്? ഓരോ പീസ് നോക്കി. നല്ല മൊരിഞ്ഞ് അടിപൊളിയായിട്ടുള്ള പീസുകളാണ്. ഇതിന്റെ പീസ് എന്ന് പറയാനുണ്ടല്ലോ, അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ നല്ല മൊരിഞ്ഞ പീസ. നല്ല ചോറുണ്ട്, അത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ബ്രോസ്റ്റഡ് ചിക്കൻ. നമ്മൾ കെഎഫ്സി കഴിക്കില്ലേ,
ചിക്കൻ പോലെ അല്ലേ, അത്രയും ക്രിസ്പിയാ. ഓരോ പീസിന്റെ അകത്തും പുക പൊങ്ങി പൊങ്ങി വരും കേട്ടോ. നമ്മള് ചൂടകത്തേക്ക് നല്ല ചൂടാ അല്ലേ, എല്ലാ പീസിലും പുകയില്ലേ. എങ്ങനെയാ അടിപൊളി? അപ്പൊ ഇത് അൽഫാം അല്ലേ ചേട്ടാ? അൽഫാം. അപ്പൊ ഇവിടുത്തെ നാല് വെറൈറ്റി ആയിട്ടുള്ള അൽഫാം ആണ്. ഏതൊക്കെയാണ് ഇത്? ചീസ് അൽഫാം അല്ലേ? ചീസ് അൽഫാം. ചീസ് അൽഫാം ഇത് നമ്മുടെ സ്പെഷ്യൽ ഹംഗ്രി അൽഫാം. ഇത് സ്പെഷ്യൽ ആണ്, നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ആണ്, ഇവിടുത്തെ സ്പെഷ്യൽ മസാലയുടെ ഹംഗ്രി അൽഫാം. ആ പിന്നെ ഇത് പെരിപ്പരി. പെരിപ്പരി അൽഫാം ടർക്കിഷ്. ടർക്കിഷ്. അപ്പൊ ഇത്രയധികം വിഭവങ്ങളുണ്ടല്ലോ ടേസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ടൈപ്പ് ഷവർമ്മകൾ വരുന്നുണ്ട്. ഷവർമ്മയുണ്ട്. ഇതാണ് നമ്മുടെ വെറൈറ്റി അൽഫാം അല്ലേ. ഇതിന്റെ പേര് പറഞ്ഞത് ഹംഗ്രി സ്പെഷ്യൽ. ആ നമ്മുടെ ഷോപ്പിന്റെ പേരുമായിട്ട് ബന്ധമുള്ള അൽഫാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇവിടുത്തെ ഹംഗ്രി ക്ലബിലെ വ്യത്യസ്തമായിട്ടുള്ള നാല് ഡിഷ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അൽഫാം അല്ലേ. അപ്പം ഇത് എന്നാ പേര് പറഞ്ഞേ? പെരിപ്പരി. അപ്പൊ പെരിപ്പരി നിങ്ങൾ ടേസ്റ്റ് ചെയ്യ്. ഓക്കെ, ടർക്കിഷ് അൽഫാം മതി. ടർക്കി കാരി അങ്ങനെ ചെയ്യും. ചീസ് അൽഫാം അല്ലേ. ഓർഡർ എടുത്ത് വാലേ കിട്ടു നോക്കിയാ മണി. ചീസിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ. പെരിപ്പരി അൽഫാം മതി. കടിച്ച് പറിച്ചെടുക്കും കേട്ടോ ഇവിടെ. കാർത്തും ചിഞ്ചും കൂടെ. ചില്ലി ഫ്ലേക്സ് ഉണ്ട്. അതിന്റെ എരിവുണ്ടോ? അടുത്ത നമ്മുടെ ടർക്കിഷ് അൽഫാം കേട്ടോ. കുറെ മസാലയൊക്കെ കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ജ്യൂസി ആയിട്ടുണ്ട്. പിന്നെ ഓണിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? എരിവുണ്ടോ? എരിവില്ല, നല്ല കുറച്ച് മധുരമൊക്കെ ആയിട്ട്. അതെ അല്ലേ. എന്തായാലും നല്ല, എന്നാ പറഞ്ഞേ, സോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോസും ഓണിയൻസും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കിത് നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഹംഗ്രി സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഹംഗ്രി സ്പെഷ്യൽ എടുത്തു നോക്കി ഒരു പീസ്. എങ്ങനെയുണ്ട്? ഹംഗ്രി സ്പെഷ്യൽ ആണ് ഏറ്റവും നല്ലത്. അപ്പൊ നാല് വെറൈറ്റി ആയിട്ടുള്ള അൽഫാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഏതൊക്കെ ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാം. അമ്മണിക്ക് അത് ചിഞ്ചിനാ ഇഷ്ടപ്പെട്ടെ? പെരിപ്പിരി. ഇവിടെ പെരിപ്പിരി. ഹംഗ്രി സ്പെഷ്യൽ ഇവിടെ. ഹംഗ്രി സ്പെഷ്യൽ. അപ്പം പലരുടെയും ടേസ്റ്റിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള നാല് ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമാണ് കേട്ടോ കൊടുത്തത്. അപ്പം നാലും നാല് ടേസ്റ്റ് ആണ്. അപ്പം നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഷവർമ്മയിലേക്കാണ് പോകുന്നത്. ഷവർമ്മ നമുക്ക് മൂന്ന് വെറൈറ്റി ഷവർമ്മ. മൂന്ന് വെറൈറ്റി ഷവർമ്മ ഉണ്ട്. ഇതിന് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഹംഗ്രി ഷവർമ്മയാണ്. ഹംഗ്രി ഷവർമ്മയുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ ഹംഗ്രി സ്പെഷ്യൽ ഉണ്ടല്ലേ. അൽഫാമിലുണ്ട്, അൽഫാമിലുണ്ട്, അതുപോലെ തന്നെ ചായക്ക് വരെ ഉണ്ട്. ചായക്ക് വരെ സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യൽ ചായ. അപ്പൊ ഇതിനകത്ത് ഈ മസാലയുടെ ചേരുവയാണല്ലേ ഹൈലൈറ്റ്. സ്പെഷ്യൽ മസാല. ഈ മസാലയിലാണ് അതിന്റെ കൂട്ടുമൊത്തം. കൂട്ടുമൊത്തം. ഓക്കെ ഓക്കെ. സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ചിക്കൻ ബ്രോസ്റ്റർ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മെഷീൻ എന്ന് പറഞ്ഞത് അമേരിക്കയിൽ നിന്നുള്ള മെഷീൻ അല്ലേ. അസംബ്ലി ചെയ്തേക്കുന്ന മെഷീനാണ്. അതുകൊണ്ട് ചിക്കൻ ബ്രോസ്റ്റർ നമ്മൾ റെഡി ആവുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല ചെറിയ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജ്യൂസുകളും ഷേക്കുകളും പിന്നെ ഏതൊക്കെയാ വെറൈറ്റീസ് ഉള്ളത്? നമുക്ക് ജ്യൂസുകളും ഷേക്കുകളും അതുപോലെ മൊജിറ്റോസുകള്. മൊജിറ്റോസ് ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജ്യൂസ് ആണ്. ഇതാണ് കരിക്ക്, നമ്മുടെ കരിക്ക്. നമ്മളെടുത്ത് ജ്യൂസ് ആണോ? ജ്യൂസ് ആണ്. ഇത് എല്ലാ ജ്യൂസിലൂടെ തന്നെ നമ്മൾ ഷേക്കും ഉണ്ട്. ഷേക്കും ഉണ്ട്. കരിക്ക് ഷേക്ക്. ഷേക്ക് ടെണ്ടർ കോക്കനട്ട് ജ്യൂസ്. ജ്യൂസ് രണ്ടും ഉണ്ട്. രണ്ടും ഉണ്ട്. ഇവിടെ ഹംഗ്രിയിൽ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ സ്പെഷ്യൽ സുലൈമാനി ഇത് ഇവിടെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സുലൈമാനി എത്ര വെറൈറ്റീസ് ഉണ്ട്? സുലൈമാനി നമുക്ക് ആറ് വെറൈറ്റീസ് ഉണ്ട്. ആറ് വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സാധാരണ ചായപ്പൊടി, അതിൽ നിന്ന് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മസാലാസ് കയറ്റിയിട്ട് മസാലയിലാണ് ഇവിടുത്തെ കളി മൊത്തം. മസാലയിലാണ് കളി. അത് സീക്രട്ടാണ്. സീക്രട്ട്. അപ്പം എന്തായാലും ഹംഗ്രി സ്പെഷ്യല് സുലൈമാനി കൂടെ നമുക്ക് കുടിക്കാം. ഇവിടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവുന്നുണ്ടല്ലേ. എത്ര നേരം വേണം ശരിക്കും പറഞ്ഞാൽ? അത് ഒന്ന് ആവാൻ അപ്പൊ ഇവിടുത്തെ ഹംഗ്രി സ്പെഷ്യൽ സുലൈമാൻ ഇത് നല്ല ചൂടോടുകൂടി ഒഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കണം. അപ്പൊ നല്ല ചൂടോടുകൂടി, എന്താ പറയണേ, നല്ല ചെറിയ ചൂടോടുകൂടി നമ്മുടെ ഹംഗ്രി സ്പെഷ്യൽ ആയിട്ടുള്ള സുലൈമാനി. അപ്പൊ എന്തായാലും ഹംഗ്രി സ്പെഷ്യൽ ആയിട്ടുള്ള സുലൈമാനി അടിപൊളിയായിട്ടുണ്ട്. ഈ വണ്ണപ്പുറം പോലത്തെയുള്ള സ്ഥലത്ത് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ ഇവിടെ ടൂറിസ്റ്റ് ഹോം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹംഗ്രി ക്ലബിനോട് അടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് ഹോം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള AC റൂംസ് ആണ്. ഡബിൾ ബെഡ് ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ബെഡും അവൈലബിൾ ആണ്.
അപ്പൊ ഇവിടെ വരുന്നവർക്കുണ്ടല്ലോ, ഇവിടെ വരുന്നവർക്ക് ഇതുപോലെ താമസിക്കാനുള്ള സ്ഥലം വേറെ ഇല്ല വണ്ണപ്പുറത്ത് വന്നു കഴിഞ്ഞാല്, പിന്നെ തൊടുപുഴയ്ക്കുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തേക്കണെ. അപ്പൊ 10-12 റൂം ഉണ്ടെന്നാ പറഞ്ഞേക്കണെ. എന്തായാലും അടിപൊളി ഉണ്ടല്ലേ, മുകളിലുണ്ട്. അപ്പൊ ഡബിൾ ബെഡ് ഉണ്ട്, സിംഗിൾ ബെഡ് ഉണ്ട്, അതുപോലെ തന്നെ എ സി, നോൺ എ സി ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് കേസ്, ഇഷ്ടപ്പെട്ടോ? എന്നാ ഇവിടെ കൂടിയാലോ, എന്ന് കൂടാ, എന്നാ ഇവിടെ നിന്നോ, ഞങ്ങള് പോവാ. അപ്പൊ നമ്മുടെ ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ ചെറിയതേ അലമാരിയും പോർഷനൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മിററും അതുപോലെ ചെറിയൊരു അലമാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഹംഗറി ക്ലബിലൊക്കെ വന്നിട്ട് എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞത് ഇവിടെ ശല്യം കൂടുതൽ നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ പാഴ്സലും കിട്ടിയിട്ടുണ്ട്. യേശു എങ്ങനെയാണ് പറഞ്ഞിട്ട് ഫുഡ്? അടിപൊളി. കാർത്തോ? കാർത്തോ പറഞ്ഞു ഫസ്റ്റ് ടൈം നമ്മുടെ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വന്നല്ലേ. പിന്നെ സ്ഥിരമാക്കല്ലോ ഇത്. അടിപൊളി. അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ കഴിച്ച വെറൈറ്റി സാധനത്തിന്റെ പേര് പറഞ്ഞല്ലോ. വേറൊരു സാധനം സൗദി ഡിഷാ, സൗദി ഡിഷ് കുക്കർ മന്തി എന്നാണ് അറിയപ്പെടുന്നത്. കുക്കർ മന്തി എന്നറിയപ്പെടും. സൗദി ഡിഷാണ് മധുഹൂർ അല്ലേ. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചത് റൂമെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങുവാണ്. നമ്മുടെ ഈ കാണുന്ന കേട്ടോ ഹംഗറി ക്ലബ്. അപ്പൊ ഇവിടെ റൂം എടുക്കുന്നവർക്ക് ഫുഡും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇവിടെ നിരന്ന് ഇങ്ങനെ റൂമുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് താമസിക്കാനും അതുപോലെ തന്നെ ഒപ്പം ഭക്ഷണം ഒക്കെ കിട്ടുന്ന വണ്ണപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്പോട്ടാണ് ഈ ഹംഗറി ക്ലബും അതിന് തൊട്ട് ചേർന്നിട്ടുള്ള ഈ തോട്ടുങ്കൽ ടൂറിസ്റ്റ് ഹോമും. അപ്പൊ നിങ്ങൾ വണ്ണപ്പുറം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കുക. ഇവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ അടിച്ചിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.